Thrissur about them. Then that guy saw my video. Tell me your instincts. Don't scroll fast and straight. Those are the cause of the suffering. Are the cause of the suffering. തുണ്ടായി നാടുവഴിപ്പാത നിർമ്മാണം പുനരാരംഭിക്കാൻ മന്ത്രിതല യോഗത്തിൽ ധാരണയാണ്. ലോക നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകുന്നതിന്റെ യോഗം ഉടൻ വിളിച്ചു ചേർക്കാൻ തീരുമാനം. പിച്ചി റോഡിന്റെ ചോദനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നടക്കുന്ന സമര പരിപാടികൾ ഒത്തുതീർപ്പാക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കും. ജില്ലാ കളക്ടറുടെ ചേംബറിലാണ് ചർച്ച. തൃശ്ശൂർ നഗരത്തിലെ ഇറച്ചി വിൽപ്പന കേന്ദ്രത്തിൽ ഭക്ഷ്യ സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തുന്നു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പുലീസുകളിലെ കോൺഗ്രസ് ആദ്യക്കാർ അടച്ചുപൂട്ടിയ സാഹചര്യത്തിലാണ് നടപടി. ചാലക്കുടിയിൽ ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുന്നതിനിടെ യുവാവ് വീണ്ടെടുത്തു. കൈപ്പറമ്പ് ചൂണ്ടൽ നാലുവരിപ്പാത നിർമ്മാണം പുനരാരംഭിക്കാൻ മന്ത്രിതല യോഗത്തിൽ ധാരണയായി. തിരുവനന്തപുരത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നാലുവരിപ്പാത നിർമ്മാണം പുനരാരംഭിക്കാൻ ധാരണയായത്. ലാൻഡ് അക്വിസിഷൻ നടപടികൾ വൈകുന്നതിനാൽ സ്ഥലമുടമകൾ മുൻകൂറായി സ്ഥലം വിട്ടു നൽകുന്ന മുറയ്ക്ക് റോഡ് നിർമ്മാണം പുനരാരംഭിക്കാനാണ് ധാരണയായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റോഡ് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകുന്നവരുടെ യോഗം ഉടൻ വിളിച്ചു ചേർക്കും. കൈപ്പറമ്പ് മുതൽ ചൂണ്ടൽ വരെയുള്ള 5 കിലോമീറ്റർ റോഡ് നിർമ്മാണമാണ് ഇപ്പോൾ തടസ്സപ്പെട്ടു നിൽക്കുന്നത്. പി എം ആഭയം എംഎൽഎ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ, ചൂണ്ടൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പത്മി വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫൈസിയ ഇബ്രാഹിം തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. പിച്ചി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നടക്കുന്ന സമര പരിപാടികൾ ഒത്തുതീർപ്പാക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ചർച്ച നടക്കും. രാവിലെ 10 ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചർച്ച നടക്കുക. പിച്ചി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് പിച്ചി റോഡ് ആക്ഷൻ കൌൺസിലിന്റെയും എൽ ഡി എഫിന്റെയും നേതൃത്വത്തിലാണ് വ്യത്യസ്ത സമര പരിപാടികൾ നടക്കുന്നത്. ആക്ഷൻ കൌൺസിലും എൽ ഡി എഫും നടത്തുന്ന അനിശ്ചിതകാല സമരം തുടങ്ങുകയാണ്. എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നിരാഹാരം അനുഷ്ഠിച്ച കെ വി ജോസിനെ ആരോഗ്യനില സ്ലൈഡിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് സിപിഐ പാണഞ്ചേരി മേഖലാ സെക്രട്ടറി സാജു മല്ലിക്കാണ് അനിശ്ചിതകാല സമരം നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. അതേസമയം ചൊവ്വാഴ്ച മുതൽ താരം ആരംഭിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ഇനിയും നടപ്പിലായില്ല. ജനങ്ങളുടെ കണ്ണിൽ കുടിയിടുന്നതിനായി റോഡിലെ കുഴികളിൽ ക്വാറി വേസ്റ്റ് ഇടുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ 11 മുതൽ താരം ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കുല്ലച്ചിറയിലെ കോർപ്പറേഷൻ അറവിശാല ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചു കൂട്ടിയ സാഹചര്യത്തിൽ തൃശൂർ നഗരത്തിലെ ഇറച്ചി വിൽപ്പന കേന്ദ്രങ്ങൾ ഉദ്യോഗസ്ഥർ അടപ്പിച്ചു. കോർപ്പറേഷന് കീഴിലെ വിൽപ്പന കേന്ദ്രങ്ങളിലേക്കുള്ള മൃഗങ്ങളെ അടക്കുന്ന കുല്ലച്ചിറ അറവിശാല പ്രവർത്തനം നിർത്തിയതോടെ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് വ്യാപാരികൾ വിൽപ്പന കേന്ദ്രങ്ങൾ അടച്ചിട്ടത്. അറവിശാലയിൽ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചില്ലെന്ന കാരണത്താലാണ് അറവിശാലയുടെ പ്രവർത്തനം നിർത്തിയതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. അറവിശാല പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ അനധികൃത കച്ചവടവും വിൽപ്പനയും ഒഴിവാക്കുന്നതിനായി ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം ഉദ്യോഗസ്ഥർ ശക്തം മത്സ്യമാംസ മാർക്കറ്റിലെ വ്യാപാരികളുടെ വിൽപ്പന നിർത്തിവെക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ വിൽപ്പന കേന്ദ്രങ്ങളെ അടച്ചുകൂട്ടാനുള്ള നിർദ്ദേശം അനീതിയാണെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ കുറമ്പ് രോഗത്തിന്റെ പേരിലുണ്ടായ തൊഴിൽ പ്രതിസന്ധി മാറി വരുമ്പോഴേക്കും അറവിശാലയുടെ പേരിൽ വീണ്ടും മാംസ വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുകയാണെന്നാണ് ഇവരുടെ ആരോപണം. ശക്തം മത്സ്യമാംസ മാർക്കറ്റിലെ 15 വ്യാപാര കേന്ദ്രങ്ങളാണ് അടച്ചിട്ടുള്ളത്. പശു, ആട്, പന്നി എന്നിവയുടെ ഇറച്ചി വിൽപ്പന ഇതോടെ സ്തംഭിച്ചിരിക്കുകയാണ്. ബദൽ സംവിധാനം ഒരുക്കാൻ കോർപ്പറേഷൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിലെ 50 വരുന്ന മത്സ്യ വ്യാപാരികളും തൊഴിലാളികളും കടുത്ത പ്രതിസന്ധിയിലാകുമെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. കുരിയച്ചിറ അറവിശാല തുറന്നു പ്രവർത്തിപ്പിക്കാൻ കോർപ്പറേഷൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് മീറ്റ് ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെ തുടർന്നാണ് കൃഷി കോർപ്പറേഷൻ പരിധിയിലെ 50 ഇറച്ചി വിൽപ്പന കേന്ദ്രങ്ങൾ അടച്ചിടേണ്ടതെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തി. തൃശൂർ മർച്ചൻ അസോസിയേഷൻ ഹാളിൽ നടന്ന യോഗത്തിൽ മീറ്റ് ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി വി ജോൺസൺ, സെക്രട്ടറി പി കെ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുന്നതിനിടെ യുവാവ് വീണുമടിച്ചു. ചാലക്കുടി പത്തുടെ പറമ്പ് എൻഡിഎക്കം 25 വയസ്സുള്ള സിജു ആന്റണിയാണ് മരിച്ചത്. എറണാകുളം നിറ്റാജലാത്രം കമ്പനിയിൽ ജീവനക്കാരനായ സിജുവയ്ക്ക് ചാലക്കുടി സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. എന്നാൽ കുടക്കത്തിലായിരുന്ന യുവാവ് ചാലക്കുടി സ്റ്റേഷനിൽ നിന്ന് വണ്ടി പുറപ്പെട്ടതിന് ശേഷമാണ് ഉപരമെടുത്തത്. ഉടനെ ചാടി ഇറങ്ങുമ്പോൾ പാലത്തിലേക്ക് വിടുകയായിരുന്നു. പക്ഷേ സ്റ്റേഷനിൽ ഉണ്ടാകുന്നവർ വിവരമറിഞ്ഞില്ല.
കണ്ണിടക്കിയ മറ്റൊരു പ്രഗ്നൻസികളുടെ കാര്യത്തിലൂടെ പേരാമ്പ്രയിൽ സ്റ്റാർ ഹോട്ടൽ പരിസരത്ത് നാടുകുന്ന് സ്വദേശി കല്ലേലി സാബുവിന്റെ മൃതദേഹം കാണപ്പെട്ട സംഭവം കൊലപാതകമാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇയാളുടെ സഹോദരൻ സാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ജനുവരി 24-ന് ഹോട്ടലിന്റെ പിൻഭാഗത്തുള്ള പറമ്പിൽ സാബുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നായിരുന്നു കൊലപാത പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടുകൊണ്ട മുഖത്തടിയേറ്റാണ് മരിച്ചതെന്ന് വ്യക്തമായി. ഇതേ തുടർന്ന് അന്വേഷണം ചാലക്കുടി സിയിൽ വീട്ടിൽ സാജുവിനെ കൈമാറാൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് നിർദ്ദേശിച്ചിരുന്നു. അമിതമായി മദ്യപിച്ച സഹോദരനെ മുഖത്ത് കണ്ടുകൊണ്ട് വിളിച്ചാണ് സാജു വകവരുത്തിയതെന്ന് പോലീസ്. കൊടകര പേരാമ്പ്രയിലെ സ്വകാര്യ ബാറിന് സമീപം യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതിയെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. പേരാമ്പ്ര നാടുകുന്ന കല്ലേലി വീട്ടിൽ സാജുവിനെയാണ് പേരാമ്പ്രയിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയത്. ചാലക്കുടി സിയിൽ വീട്ടിൽ സാജുവിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. തൃശൂരിന് പൊന്നിഴപ്പാകിയ സുവർണ പാരമ്പര്യം, പരിശുദ്ധ സ്വർണവും മികച്ച സേവനവുമായി ചിരിയങ്കണ്ടത്ത് ജ്വല്ലറി EMO റോഡ് തൃശൂർ. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 16 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല, 5 നിലകളിലായി തൃശൂരിലെ ഏറ്റവും വലിയ ഇന്റീരിയർ ഷോറൂം നന്ദനം ഇന്റീരിയർ. ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ സാനിറ്ററി കളക്ഷൻസ്, ടാപ്പ് ഫിറ്റിംഗ്സ്, ക്രോക്കറി മിറർ ഇന്റീരിയർ ഐറ്റംസ്, കൂടാതെ ഹിന്ദ്വെയർ പ്യാരിവെയർ മോഡലുകൾക്കായി 2 എക്സ്ക്ലൂസീവ് ഫ്ലോറുകൾ. നന്ദനം ഇന്റീരിയർ, ഗുരുവായൂർ പുങ്കുന്നം തൃശൂർ. വരന്തരപ്പള്ളി കുറുമാനിപ്പുഴയിലെ കച്ചേരിക്കടവിൽ 5 വയസ്സിൽ മുങ്ങി മരിച്ചു. വെള്ളാരൻപാടം അരണാലത്ത് 47 വയസ്സുള്ള നിസ്സംഭരനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് നിസ്സംഭരൻ കടത്ത് കടന്ന് വരന്തരപ്പള്ളിയിലേക്ക് പോയിരുന്നു. തിരിച്ചു വരുമ്പോൾ കടത്ത് വണ്ടി ലഭിക്കാതെ തുടങ്ങി നിൽക്കുകയാണ്. പുഴ നീണ്ടു കടക്കുന്നതിനിടെ കാൽക്കുഴഞ്ഞ് മുങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. വരന്തരപ്പള്ളി എസ്ഐ കെ ഷൺമുഖന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി. പൂങ്കുന്നത്ത് റോഡ് വെട്ടിപ്പൊളിച്ച് കേബിൾ ഇടാനുള്ള നീക്കം കൌൺസിലർ എന്ന നേതൃത്വത്തിൽ പറഞ്ഞു. വെട്ടിപ്പൊളിച്ച റോഡുകൾ താഴെ നടത്തി സഞ്ചാരയോഗ്യമാക്കാതെ പൈപ്പ് ലൈനും കേബിൾ ഇടുന്നതിനുമായി റോഡുകൾ വെട്ടിപ്പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് കോർപ്പറേഷൻ കൌൺസിൽ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം മറികടന്ന് റോഡ് വെട്ടിപ്പൊളിക്കാൻ നടത്തിയ ശ്രമമാണ് കോർപ്പറേഷൻ കൌൺസിലർ കെ ജീവീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പറഞ്ഞത്. റിലയൻസ് കമ്പനിയാണ് കോർപ്പറേഷൻ തീരുമാനത്തെ മറികടന്ന് കേബിൾ ഇടാൻ ശ്രമം നടത്തിയത്. നഗരത്തിലെ ചെമ്പുക്കാവ്, പാലിയം റോഡ്, വൈദ്യുതി നഗർ, ഒളവിൽ തെങ്കുന്നം തുടങ്ങിയ പ്രദേശങ്ങളിൽ വ്യാപകമായ റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈനും കേബിൾ ഇടുന്നതിനുമായി കുഴിയൊരുക്കുന്നു. ഈ റോഡുകൾ നന്നാക്കാത്തതിൽ വ്യാപകമായ പ്രതിഷേധം നിലനിൽക്കുകയാണ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ അടുത്ത MPA തീരുമാനിക്കുന്ന ജില്ലയിലെ 500,000 പരം വരുന്ന വോട്ടർമാരുടെ സമ്മതിദാനാവകാശം നിർണായകമാണ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുമ്പോൾ തൃശൂർ ജില്ലയിൽ വരുന്നത് 3 മാത്രം. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, ആലത്തൂർ, തരൂർ, നെന്മാറ എന്നീ മണ്ഡലങ്ങളാണ് മറ്റുള്ളവ. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം മണ്ഡലങ്ങളിലായി 534,906 വോട്ടർമാരാണുള്ളത്. കേളക്കര 178,011, വടക്കാഞ്ചേരി 180,666, കുന്നംകുളം 176,229 എന്നിങ്ങനെയാണ് കണക്ക്. 2014 ജനുവരി 5 വരെയുള്ള കണക്കാണിത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ മൊത്തം വോട്ടർമാരുടെ എണ്ണം 10,98,366. ഇതിൽ പോൾ ചെയ്തത് 8,26,899,
എൽ ഡി എഫിന് ലഭിച്ചത് 387,352 വോട്ട്, യു ഡി എഫിന് 366,392, ബി ജെ പി 53,890 എന്നിങ്ങനെയാണ് കണക്ക്. 20,960 വോട്ടായിരുന്നു എൽ ഡി എഫിലെ പി കെ ബിജുവിന്റെ ഭൂരിപക്ഷം. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയും കുന്നംകുളവും എൽ ഡി എഫിനെ പിന്തുണച്ചപ്പോൾ വടക്കാഞ്ചേരി യു ഡി എഫിന്റെ കൂടെ നിന്നു. ആലത്തൂർ സംവരണ മണ്ഡലമാണ്. ഇത്തവണ എങ്ങനെയും സീറ്റ് നിലനിർത്താൻ ഇടതുമുന്നണിയും പിടിച്ചടക്കാൻ യു ഡി എഫും നിലയുറപ്പിക്കുമ്പോൾ പോരാട്ടം തീപ്പാറുമെന്ന് ഉറപ്പാണ്. ശക്തി പ്രകടനത്തിന് ബി ജെ പിയും രംഗത്തുണ്ടാകും. പൊളിറ്റിക്കൽ ഡെസ്ക്, പി സി വി. വലിയൊരു സംഭവം ചെയ്യണമെന്നും പി പി വധക്കേസിലെ പ്രതികളുടെ ബന്ധുക്കൾ നടത്തുന്ന സമ്മിശ്രകാലസ്ഥ 3 ദിവസത്തിന് നിരാഹാരം അനുഷ്ഠിക്കുന്നവരുടെ ആരോഗ്യ സ്ഥിതി വ്യക്തമായി പരിശോധിക്കും. അതേസമയം പി പി വധക്കേസിലെ പ്രതികളെ ജയിലിൽ വെച്ച് മർദ്ദിക്കലിനെ അഭിനന്ദിച്ചും ഭീഷണിപ്പെടുത്തി വ്യാപകമായ കത്തുകൾ ലഭിക്കുന്നതായി ജയിൽ അധികൃതർ അറിയിച്ചു. തടവിൽ കഴിയുന്ന പ്രതികളെ കാണാൻ ബുധനാഴ്ചയും സന്ദർശകരുടെ പ്രവാഹമായിരുന്നു. ജയിലിനകത്തേക്ക് മാധ്യമ പ്രവർത്തകർ പ്രവേശിക്കുന്നത് വാർഡന്മാർ മെയിൻ ഗേറ്റിന് മുന്നിൽ തുറന്ന് നേരിയ തോതിൽ വാഗ്വാദങ്ങൾക്ക് ഇടയാക്കി. പതിനേഴ് വർഷത്തെ സേവനത്തിന് ശേഷം തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ നിന്ന് വിരമിച്ച ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് അനക്കാട്ട് കോളേജ് അംഗത്തിൽ ചെമ്പകത്തൽമ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ മോഹൻദാസ്, കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പട്ടാഭിരാമൻ, കലക്ടർ താരം ജയരാജ് വാര്യർ, ഫാദർ റാഫൽ വടക്കൻ, ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, കൌൺസിലർ പ്രൊഫസർ അന്നൻ ജോൺ എന്നിവർ പങ്കെടുത്തു. കണ്ണൻകുളങ്ങര കോശേരി മണ്ഡലിലെ വിഷ്ണു നമ്പൂതിരി അയ്യപ്പാട്ടസിനെ പിന്നാലയം വെച്ച് ആരംഭിച്ചു. വൈദ്യനായ ഒരു വൈദികന്റെ ദീർഘവീക്ഷണത്തിന്റെ വിശാലതയുണ്ട് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്. 17 വർഷത്തെ സേവനം പൂർത്തിയാക്കി ഫാദർ ഫ്രാൻസിസ് അലപ്പാട്ട ജൂബിലിയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ബാക്കിയാകുന്നത് ഒരു ചെമ്പകമയത്തിന്റെ വയലാറ്റ് സ്വീകരിക്കും. മധ്യകേരളത്തിലെ മികച്ച ആതുരാലയമാക്കി ജൂബിലി മാറ്റിയെടുക്കാനായിരുന്ന സംതൃപ്തിയോടെ ആശുപത്രി അങ്കണത്തിൽ ഒരു ചെമ്പകമരം നടത്താനും ഫാദർ ഫ്രാൻസിസ് അലപ്പാട്ട യാത്രയാകുന്നത്. 1990 മുതൽ 2014 വരെ അസിസ്റ്റന്റ് ഡയറക്ടറായും ഡയറക്ടറായും പ്രസിഡന്റായും സമ്മാനിച്ചതിനു ശേഷമാണ് ഇദ്ദേഹം സ്ഥാനമൊഴിയുന്നത്. ഒരു സാധാരണ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കിയത്, അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യമൊരുക്കിയത്, സൗജന്യ ഡയാലിസിസ്, വിഷചികിത്സ, പീപ്പോളൽ, മുറിച്ചുണ്ട് ശസ്ത്രക്രിയ എന്നീ രംഗങ്ങളിൽ മാതൃകപരമായ സേവനത്തിലേക്ക് വഴി നടത്തിയത്. സാധാരണക്കാരനെ ആശ്രയിക്കാവുന്ന സേവന മേഖലയാക്കി ഈ ആതുരാലയത്തെ നിലനിർത്തിയത്, ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാക്കി ഈ ആതുരാലയത്തെ മാറ്റിയത്. പറഞ്ഞാലും തീരാത്ത ഒട്ടേറെ നേട്ടങ്ങളുടെയും പൈതൃകങ്ങളുടെയും സുഗന്ധം പാട്ടി നിർത്തിയാണ് ആലപ്പാടം യാത്ര പറയുന്നത്. എൻ്റെ ബേസ് ഇതിനുള്ള വൈദികനായതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ സമഗ്ര വികസനം സാധ്യമാക്കുന്നതിനൊപ്പം മൂലാധിഷ്ഠിത ചികിത്സാ സമ്പ്രദായം കൈവശം വരാതെ സൂക്ഷിക്കുന്നതിലും ഇദ്ദേഹത്തിന് സാധിച്ചു. ഡയാലിസിസിന് വേണ്ടിയിട്ട് പെരുന്നാളുകളും ആഘോഷങ്ങളും കല്യാണങ്ങളും അവരെ അപ്രോച്ച് ചെയ്ത് അവരുടെ സഹായത്തിന് സൗജന്യമായി ഇന്നത്തെ ആഴ്ചയിലെ 3-4 ദിവസം പൂർണ്ണമായിട്ട് ഡയാലിസിസ് നടത്തുകയും ലക്ഷക്കണക്കിന് ഡയാലിസിസാണ് ഒരു വർഷം നമ്മൾ സൗജന്യമായിട്ട് ചെയ്യുന്നത്. പക്ഷേ ദുരിതം അവസാനിക്കുകയും എനിക്ക് അവശേഷിക്കുന്ന ഒരു സ്വപ്നം എല്ലാ ആശുപത്രികളിലും ഡയാലിസിസ് പരിപൂർണമായി സൗജന്യമായിരിക്കുമെന്ന് മികച്ച ചികിത്സ ചുരുങ്ങിയ ചെലവിൽ ഒന്നുള്ള ഒരു ആശയമാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിലൊക്കെ എല്ലാവരുടെയും സഹോദരങ്ങൾ ഉണ്ടായി. 1952 ബിഷപ്പ് ജോർജ് ആലപ്പാടിന്റെ പൗരോഹിത്യ ജൂബിലി സ്മാരകമായി തന്നെയാണ് ആശുപത്രിക്ക് ജൂബിലി എന്ന പേര് ലഭിച്ചത്. ആ പേരിനെ ജനകീയമാക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കാണ് ആലപ്പാട്ടത്തിൽ നിർണ്ണയം നിർബന്ധിച്ചത്. തിരുനാൾ ആഘോഷങ്ങൾക്കൊപ്പം ഡയാലിസിസിനെ ഒരു തുക നീട്ടിവെക്കുന്ന പദവിന് തുടക്കം കുറിച്ചത്. ഡോക്ടോമൻസ് ഹോൾ, നേത്രദാന പദ്ധതി, ജൂബിലി ഫെറ്റർണിറ്റി, മേരിമേ, അന്നദാനപുര, ക്രിസ്മസ് കുരുന്നിനെയും മാവേലി കുരുന്നിനെയും സമ്മാനം നൽകി ആദരിക്കൽ എന്നിവയെല്ലാം ആലപ്പാട്ടത്തിന്റെ സംഘടനകളാണ്. രക്തദാന ക്യാമ്പുകളിലൂടെയും ജനകീയ ഇടപെടലുകളിലും ആ ദിവസങ്ങളിലൊക്കെ സാമൂഹിക സേവനമാക്കുന്ന പ്രവർത്തനങ്ങളും എ പി ജെ അബ്ദുൾ കലാമിനെ പോലെയുള്ളവരെ ക്ഷണിച്ചു കൂട്ടി നടത്തിയ സംവാദങ്ങളും സാംസ്കാരിക പരിപാടികളും ഈ ആതുരാലയത്തെ വേറിട്ടതാക്കി. തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഓർമ്മകളുടെ പരിമിട്ടത്തിൽ ഒരു ചെമ്പക മരം നട്ട് വൈദ്യന്മാർക്കിടയിലെ ഈ വൈദികൻ ആശുപത്രി അംഗത്തിൽ നിന്ന് യാത്രയാകുമ്പോൾ നിശബ്ദ സേവനത്തിന്റെ സ്നേഹ സൗകര്യത്തിൽ ബാക്കിയാവുകയാണ്. ൾ
തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് കാർമൽ കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലും പുതുതായി ആരംഭിച്ച കൌൺസിലിംഗ് എക്സാമിനേഷൻ സെന്ററിന്റെ പ്രവർത്തനമായിരിക്കും. തൃശൂർ കൗൺസിലിൽ നടന്ന ചടങ്ങിൽ മാർ അക്രീ മിത്ര പുലിക്ക് സെന്ററുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മേയർ രാജൻ ചെപ്പല്ല അധ്യക്ഷനായിരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ഡി എ കോർഡിനേറ്റർ ഡോക്ടർ ബി എം സി മുഖ്യ പ്രഭാഷണമായിരിക്കും. ഡെപ്യൂട്ടി മേയർ പി ഡി സരോജിനി, കൌൺസിലർ അഡ്വക്കേറ്റ് അനാംസി അക്രപ്പെട്ടി, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സി പി ഡേവിസ്, വൈസ് പ്രിൻസിപ്പൽ സാവിത്രി സഹസ്രനാമം, സിനിമ സീരിയൽ താരം ബിന്ദു ജോസ്, അഡ്വക്കേറ്റ് ഡാക്യു എന്നിവർ സംസാരിക്കും. ഡി കെ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കോളേജിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ മതിലകം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സാമൂഹിക വിരുദ്ധ അക്രമങ്ങൾ വ്യാപകമായി നടന്നിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 10 ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരും. മതിലകം ഗ്രാമപഞ്ചായത്ത് ഓഫീസറാണ് യോഗം ചേരുന്നത്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. എങ്ങോട്ടാ മേഡം? കണ്ടോ, ഒരു കൊച്ചു യാത്രയ്ക്ക് പോലും വ്യക്തമായ ലക്ഷ്യം വേണം. അപ്പോ കുട്ടികളെ വളർത്തുന്നതിൽ വ്യക്തമായ ലക്ഷ്യം വേണ്ടേ? റൈറ്റ് പ്രൊപ്പോഷനിൽ തന്നെയാവണം കുട്ടികളുടെ വളർച്ച. ബി ടു ബി എന്നാൽ ഗ്രോ റൈറ്റ് ഫ്രം ബ്രെയിൻ ടു ബോഡി. കുട്ടികൾക്ക് സ്വാതന്ത്ര്യ ബി ടു ബി ആട്ടതന കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒമേഗ 3 ഫ്ലാക്സ് സീഡ്സ് ഉള്ള ഏക ആട്ടയാ ബ്രെയിൻ ടോണിക് തന്നെയായ ഒമേഗ 3 ഫ്ലാക്സ് സീഡ്സ്. ചപ്പാത്തി, കാട്ടി റോൾ, ആലു പൊറാത്ത, ഭൂരി, റോട്ടി, ഫുൽക്ക, അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ബി ടു ബി ആട്ട ഡെയിലി ഉള്ളിൽ ചെല്ലണം. ഫ്ലാക്സ് സീഡ്സിന്റെ ഗുണങ്ങൾ ചില്ലറയല്ല. നമ്പർ 1 ഫൈബർ റിച്ച് സർപതി വീറ്റും പ്രോട്ടീൻ റിച്ച് സ്പെഷ്യൽ ഗ്രെയിൻ മിക്സും ഒത്തൊരുമിക്കുന്നു സ്വാദ് ബി ടു ബി ആട്ടയിൽ. സ്വാദ് ബി ടു ബി ആട്ട. ഇന്നത്തെ പിള്ളേരുടെ ബുദ്ധിക്ക് മുമ്പ് പിടിച്ചേക്കാൻ പറ്റണ്ടേ? ഞാനിപ്പോ ബി ടു ബി ആട്ടയാ കഴിക്കുന്നത്. സൗമ്യയെ കുറിച്ച് ഓർക്കുന്നവർ മറന്നിട്ടുണ്ടാവില്ല. 2011 February 2 വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം സൗമ്യ എന്ന പെൺകുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയാകുന്നത് ഈ ദിവസമാണ്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അവൾക്കാൾ ലോകം മുഴുവൻ നൊന്തുപെറ്റ അമ്മയോടൊപ്പം കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഒടുവിൽ തന്നെ സ്നേഹിച്ചവരുടെ പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങി സൗമ്യ മരണത്തിന് കീഴടങ്ങി. വീടിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവളായിരുന്നു സൗമ്യ. പഠനത്തിൽ മിടുക്കിയായ സൗമ്യ +2 പഠനത്തിന് ശേഷം കുടുംബത്തിനായി തന്റെ ജീവിതം മാറ്റിവെക്കുകയായിരുന്നു. വിവാഹ സ്വപ്നങ്ങളുമായി ട്രെയിനിൽ യാത്ര തുടരുമ്പോൾ സൗമ്യ അറിഞ്ഞിരുന്നില്ല ആ യാത്ര കിരാതമായ പീഡനത്തിനും ഒടുവിൽ മരണത്തിനും കാരണമാകുമെന്ന്. February 3 വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താൻ പാടുപെടുന്ന സൗമ്യയാണ് ലോകം കണ്ടത്. സംഭവത്തിലെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും തിരമാല കണക്കിൽ ആഞ്ഞടിച്ചു. ഒറ്റക്കൈയിൽ ഗോവിന്ദസ്വാമി അധികം വൈകാതെ പോലീസ് പിടിയിലായി. പിന്നീട് മാസങ്ങൾക്ക് ശേഷം തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷ വിധിച്ചു. എങ്കിലും സൗമ്യയുടെ ദാരുണ മരണം ഇല്ലാതാക്കിയത് ഒരു മെൽക്കിന കുടുംബത്തിന്റെ പ്രതീക്ഷ നിറഞ്ഞ സ്വപ്നങ്ങളുമല്ല. February 6 ശസ്ത്രക്രിയയ്ക്ക് ശേഷം പ്രതീക്ഷകൾക്ക് വക നൽകി സൗമ്യ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി.
പക്ഷെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും കാത്തിരിപ്പുകളും വിഫലമാക്കി സൗമ്യ മരണത്തിന് കീഴടങ്ങി. പിന്നീട് ലോകം മുഴുവൻ പ്രാർത്ഥിച്ചത് മറ്റൊരു പെൺകുട്ടിക്കും ഈ വിധി വരുത്തുന്നു എന്നാണ്. സൗമ്യയുടെ ഓർമ്മകൾ പേരുന്ന ഹൃദയങ്ങളോട് നമുക്കും പ്രാർത്ഥിക്കാം. ഇനി മറ്റൊരു സൗമ്യ ഉണ്ടാവല്ലേ. ദേശീയ പരാതശാസ്ത്ര അസോസിയേഷന്റെയും കേരള വെറ്റിനറി സർവകലാശാലയുടെയും ആഭിമുഖ്യത്തിൽ ദേശീയ പരാതശാസ്ത്ര കോൺഗ്രസിനെ തുടങ്ങി കർണാടക വെറ്റിനറി സർവകലാശാല ശ്രീ ഡോക്ടർ സി രേണുകപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അമേരിക്കയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞനായ ഡോക്ടർ കെ രാമസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി. കേരള വെറ്റിനറി സർവകലാശാല ശ്രീ ഡോക്ടർ ബി അശോക്, ഡോക്ടർ എസ് രാംകുമാർ, ഡോക്ടർ പി സി ശശിധരൻ, ഡോക്ടർ കെ ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. എന്റർപ്രണർഷിപ്പ് വിഭാഗം ഡയറക്ടർ ഡോക്ടർ എസ് രാംകുമാർ സ്മാരകളുടെ പ്രകാശനം നിർവഹിച്ചു. വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് വിരമിച്ച അധ്യാപകരെ ആദരിച്ചു. സംയോജിത പരാത നിയന്ത്രണത്തിലൂടെ സുസ്ഥിര മൃഗസംരക്ഷണവും അതിലൂടെ ഭക്ഷ്യസുരക്ഷയും എന്നതാണ് മൂന്ന് ദിവസം നീളുന്ന ദേശീയ കോൺഗ്രസിന്റെ പ്രമേയം. ചർച്ചകളിലൂടെ ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രസംഗിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരും അധ്യാപകരും ഗവേഷണ വിദ്യാർത്ഥികളുമായി മുന്നൂറോളം പേരാണ് ദേശീയ കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. കല്യാൺ ജ്വല്ലേഴ്സ്, മനം മയക്കും പതിനായിരക്കണക്കിന് വളകൾ, ആരും വാരി അണിയാൻ മോഹിക്കും. വളർച്ചയിലേക്കുള്ള പ്രയാണത്തിൽ വഴി പിളച്ചു പോകുന്ന സമൂഹമാണ് ഇന്നുള്ളതെന്ന് മാറത്തന്നപ്പുഴ തൃശൂർ കാർമൽ കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ പുതുതായി ആരംഭിച്ച കൌൺസിലിംഗ് എക്സാമിനേഷൻ സെന്ററുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വളർച്ചയുടെ മഹത്വമായാണ് യുവസമൂഹം കാണുന്നത്. ഇത് നമ്മുടെ സമൂഹത്തെ നഷ്ടത്തിലേക്ക് നയിക്കും. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിലാകാതെ ആരോഗ്യത്തെയും ജീവിതത്തെയും കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച് സമൂഹത്തിന് പ്രയോജനമുള്ളവരായി യുവാക്കളെ മാറ്റിയെടുക്കണമെന്നും വാർത്താപ്രവർത്തകർ പറഞ്ഞു. ഫോറിൻ ആൻഡ് ലക്ഷറി കാറുകളുടെ റിപ്പയറിംഗും മികച്ച സർവീസുമായി മസ്താൻ മോട്ടോഴ്സിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാണ്. രാജകീയ യാത്രയിലിരിക്കുന്ന നിരത്തിൽ താഴെ രാജപ്പെന്മാരായ ഫോറിൻ ആൻഡ് ലക്ഷറി കാറുകളുടെ റിപ്പയറിംഗും സർവീസുമായി 16 ലക്ഷത്തിൽ പ്രവർത്തനം പങ്കിടും മലപ്പുറം ബൈപ്പാസിലെ മസ്താൻ മോട്ടോഴ്സിന്റെ അവകാശപ്പെട്ടു. ഫോറിൻ പാർട്ടിയിലും ജർമ്മൻ കേന്ദ്രങ്ങളും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലക്ഷ്യവഹിക്കുക ഇവിടെ കസ്റ്റമേഴ്സിന് സർവീസ് ചെയ്തു. വിദേശത്ത് നിന്നും ട്രാഫിക്കും നേടിയ ടൂഷനുമായി സ്ഥലം കിടക്കുകയും ബി എം ഡബ്ല്യു, കോച്ച്, ഓടി, ബൾസ് തുടങ്ങി ലക്ഷറി കാറുകളുടെ എല്ലാ വിഭാഗത്തിലും ചെയ്തു. ഇമ്പോർട്ടഡ് പെയിന്റ് മാനുഫാക്ചറേഴ്സ് മസ്താൻ മോട്ടോഴ്സുമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പെയിന്റ് ചെയ്യുന്ന എല്ലാ കാറുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് നൽകുന്നത് മസ്താൻ മോട്ടോഴ്സ്. ഇന്നത്തെ സ്വർണ്ണവിലെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 2,785, വെള്ളി 10 ഗ്രാമിന് 480, ഇന്ത്യൻ ഗ്രാമിന് 2,990.
കൈപ്പറമ്പ ചൂണ്ടൽ നാടുവഴി പാത നിർമ്മാണം പുനരാരംഭിക്കാൻ മന്ത്രിസഭ യോഗത്തിൽ ധാരണയായി. ഓരോ മാസമായി സ്ഥലം വിട്ടു നൽകുന്നവരുടെ യോഗം ഉടൻ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. തിരിച്ചു റോഡിന്റെ ശോചനീയ അവസ്ഥയിൽ പ്രതിഷേധിച്ച് നടക്കുന്ന സമര പരിപാടികൾ ഒത്തുതീർപ്പാക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കും. ജില്ലാ കളക്ടറുടെ ചേംബറിലാണ് ചർച്ച. തൃശൂർ നഗരത്തിലെ ഇറച്ചി വിൽപ്പന കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ അടച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പുതിയ കോർപ്പറേഷൻ ആവശ്യം അടച്ചുപൂട്ടിയ സാഹചര്യത്തിലാണ് നടപടി. ചാലക്കുടിയിൽ ട്രെയിനിൽ നിന്ന് ചമ്മടി ഇറങ്ങുന്നതിനിടെ യുവാവ് വീട് മരിച്ചു. കച്ചവട പമ്പ് സ്വദേശി സിജു അനുഗ്രഹമാണ് മരിച്ചത്.